ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? ആ ഈശോയെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുക അല്ലേ? എല്ലാവർക്കും വലിയ സന്തോഷമാണല്ലോ. ക്ലാസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ആ നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂട്ടിയത് ആരാ? ഈശോയാ അല്ലേ? ഈശോയുടെ വലിയ സ്നേഹവും കരുതലും കരുണയൊക്കെ ഉള്ളതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഒരു ദിവസം കൂടി ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണ്ടേ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമുക്ക് കണ്ണുകൾ അടച്ച് കൈകൾ കൂട്ടിപ്പിടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ വീണ്ടും ഈശോയെക്കുറിച്ച് പഠിക്കുവാൻ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല തമ്പുരാനെ, പുതിയ ഒരു പ്രഭാതം കൂടി ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുകയും അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും ദൈവരാജ്യത്തെക്കുറിച്ച് പഠിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ വീടിനെയും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ, ഇന്ന് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയുവാന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. എല്ലാവരും ഇരിക്കുക. കഴിഞ്ഞ ഞായറാഴ്ചത്തെ പാഠം നിങ്ങളെല്ലാവരും കേട്ടോ? നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായോ? എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്? ആ ഈശോയുടെ മാമോദീസയെക്കുറിച്ചല്ലേ? ആരാ ഈശോയ്ക്ക് മാമോദീസ കൊടുത്തത്? ആ സ്നാപക യോഹന്നാൻ. എവിടെ വെച്ചാ? ജോർദാൻ നദിയിൽ വെച്ച്. ആ നിങ്ങളെല്ലാം ഓർത്തിരിപ്പുണ്ട്, ജോർദാൻ നദിയിൽ വെച്ചാണല്ലേ. ആ ഈശോ എന്തുവേണ്ടി ഈശോയുടെ മാമോദീസ എന്താ അനുസ്മരിക്കുന്നത്? അവിടുന്ന് കാൽവരിയിൽ അർപ്പിക്കാനിരുന്ന ബലിയെയും അവിടുത്തെ മഹത്വപൂർണമായ ഉയർപ്പിനെയുമായി ഈശോയുടെ മാമോദീസ അനുസ്മരിക്കുന്നത് അല്ലേ? ആ നിങ്ങളെല്ലാം ഓർത്തിരിപ്പുണ്ടല്ലോ, മിടുക്കരായ പിള്ളേരാണല്ലോ നിങ്ങൾ. ആരാധനക്രമ മത്സരത്തിലെ മൂന്നാമത്തെ കാലം ഏതാണ്? ദനഹാകാലം. ദനഹാ തിരുനാളിന് മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണ്? മറ്റ് രണ്ട് പേര് കൂടിയുണ്ട്, ഒരു പേരല്ല, മറ്റ് രണ്ട് പേര് കൂടിയുണ്ട്. എന്തൊക്കെയാണ്? രാക്കുളി തിരുനാളെന്നും പിണ്ടികുത്തി തിരുനാളെന്നും. എന്നാ നമ്മൾ ദനഹാ തിരുനാൾ ആചരിക്കുന്നത്? ജനുവരി 6-ാം തീയതി. ആ കഴിഞ്ഞ ക്ലാസ്സിലെ എല്ലാം നിങ്ങൾ മിടുക്കരായിട്ട് ഓർത്തിരിപ്പുണ്ട്. നിങ്ങൾക്കെല്ലാം പ്രത്യേകം അഭിനന്ദനങ്ങൾ കേട്ടോ. ഇന്ന് നമ്മൾ മറ്റൊരു പാഠത്തിലേക്ക് കിടക്കുകയാണ്, മൂന്നാമത്തെ പാഠത്തിലേക്ക് കിടക്കുകയാണ്. മൂന്നാമത്തെ പാഠത്തിലേക്ക് കിടക്കുമ്പോൾ ഈശോ പ്രലോഭനങ്ങളെ അതിജീവിച്ചത് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പരീക്ഷ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അല്ലേ? ഏത് പരീക്ഷ ഇഷ്ടമല്ലാത്തത്? സ്കൂളിലെ പരീക്ഷയോ? എന്താ സ്കൂളിലെ പരീക്ഷ ഇഷ്ടമല്ലാത്തത്? ഓ, പഠിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ആഹാ, ഇതുപോലെ ഒരു പരീക്ഷയിലൂടെയാണ് ഈശോ കടന്നുപോയത്. അത് നിങ്ങൾക്കറിയാവോ? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോയെ എങ്ങനെയാണ് പരീക്ഷിച്ചതെന്ന് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് വളരെ ശ്രദ്ധയോടെ നമ്മുടെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം നമുക്കൊന്ന് ശ്രവിക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം, ഭക്തിയോടെ ഇരിക്കണം. സാറ് നിങ്ങളെ അത് വായിച്ച് കേൾപ്പിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. മരുഭൂമിയിലെ പരീക്ഷ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിപദിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദേവാലയത്തിൻ്റെ അഗ്രഹത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാന്
അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോകുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിങ്ങൾ ഈ തിരുവചന ഭാഗം വായിച്ചു കേട്ടു അല്ലേ? സാത്താൻ ഈശോയെ പരീക്ഷിക്കാൻ വന്നതാ നമ്മൾ വായിച്ചു കേട്ടത്. സാത്താൻ ഒരു സൂത്രക്കാരൻ പമ്മി പമ്മി വരുന്നുണ്ട്, ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? അങ്ങനെ ഒരു പാട്ടുണ്ട്, സാത്താൻ വളരെ സൂത്രക്കാരനാണ്, അവൻ പമ്മി പമ്മി എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് വരും. അതാ സാത്താൻ്റെ സ്വഭാവം. സാത്താൻ ഈശോയെ എങ്ങനെയാ പരീക്ഷിച്ചതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നോക്കിക്കേ നിങ്ങൾ. This stone becomes bread. Man shall not live by bread alone, but on every word that comes from the mouth of God. If God loves you, throw yourself down. His angels will lift you up in their hands. How dare you put God to the test? If you will bow down and worship me, I will give you the whole world. Crucify him! Jesus resists Satan's temptation. ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് ഒരുക്കമായി ഈശോ മരുഭൂമിയിൽ പോയി 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എത്ര ദിവസമാ? 40 ദിവസം. മരുഭൂമിയിലെ
ആ ഉഷ്ണക്കാറ്റില്, ആ പൊടിക്കാറ്റില്, ആ ചൂടുകാറ്റില് ദൈവവുമായിട്ടുള്ള ഗാഢമായ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാ ഈശോ മരുഭൂമിയിലേക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോയതല്ലേ. അങ്ങനെ 40 ദിവസം ആഹാരമൊന്നും കഴിക്കാതെ, ഒരിറ്റ് വെള്ളം പോലും കുടിക്കാതെ വിശന്നിങ്ങനെ മടുത്ത് അവശനായി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സൂത്രക്കാരനായ പിശാച് പമ്മി പമ്മി ഈശോയുടെ അടുത്ത് വന്നു. ഈശോയുടെ അടുത്ത് വന്നിട്ട് ഈശോയോട് ചോദിച്ചു, നിനക്ക് വിശക്കുന്നുണ്ടല്ലേ, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. തന്നിലുള്ള ദൈവീക ശക്തി തൻ്റെ സുഖലോലുപതിക്ക് വേണ്ടിയിട്ട് ഈശോ വിനിയോഗിക്കുമെന്നറിയാനാ സൂത്രക്കാരനായ പിശാച് ഈശോയുടെ അടുത്ത് വന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഈശോയിലുള്ള ദൈവീക ശക്തി ഈശോ സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുമെന്നറിയാൻ. മനസ്സിലായോ നിങ്ങൾക്ക്? എന്നിട്ട് അവനിങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഈശോ തിരുവചനത്താൽ ആ പ്രലോഭനത്തെ അതിജീവിക്കുകയാണ്. ഈശോ പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞേ മക്കള്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഈശോ ആരോട് പറഞ്ഞു? നമ്മുടെ പമ്മി പമ്മി വന്ന പിശാചിനോട് പറഞ്ഞു. പിശാചിന് അപ്പം തോന്നി ഇത് ഇവൻ്റെ അടുത്ത് വിലപ്പോകുകയല്ല, ഈശോയുടെ അടുത്ത് എൻ്റെ ഈ സൂത്രം ഒന്നും വിലപ്പോകുകയല്ല. അനന്തരം ഈ പിശാച് എന്ത് ചെയ്തെന്നറിയാവോ? ഈശോയെ ജെറുസലേം നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജെറുസലേം നഗരം നിങ്ങൾക്കറിയാവോ? അവിടെ വലിയൊരു ദേവാലയം ഉണ്ടല്ലേ. 40 സംവത്സരം കൊണ്ടാണ് ഈ ദേവാലയം പണി കഴിപ്പിച്ചിരിക്കുന്നത്. എത്ര സംവത്സരം കൊണ്ടാണ്? 40 സംവത്സരം കൊണ്ടാണ് ഈ ദേവാലയം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ, ഏറ്റവും മുകളിൽ, നമ്മുടെ അതിരൂപതയിലൊന്നും ഇത്രയും വലിയ ദേവാലയം ഇല്ല കേട്ടോ, അതുപോലെയുള്ള വലിയ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ മുകളിൽ ഈശോയെ കയറ്റി നിർത്തിയിട്ട് ഈശോയോട് പറഞ്ഞു, നീ താഴേക്ക് ചാടുക. നീ എന്ത് ചെയ്യണം? നീ താഴേക്ക് ചാടുക, ദൈവദൂതന്മാര് നിന്നെ വന്ന് കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് പറഞ്ഞു. ദൈവം പറയും, തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് പറഞ്ഞു. അപ്പോൾ തൻ്റെ മഹത്വവും കഴിവും എല്ലാം, അധികാരവും എല്ലാം ഈശോ ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുമെന്നറിയാനാ സാത്താൻ വീണ്ടും ഈശോയെ പരീക്ഷിച്ചത്. എന്തൊക്കെ പ്രയോഗിക്കുമെന്നറിയാനാ? തൻ്റെ മഹത്വവും കഴിവും പ്രകടിപ്പിച്ച് പ്രശസ്തി നേടുമോന്നറിയാൻ വേണ്ടിയിട്ടാ പിശാച് വീണ്ടും ഈശോയുടെ അടുത്ത് രണ്ടാമത്തെ പരീക്ഷണവുമായിട്ട് ചെന്നത്. അതും ഈശോ തിരുവചനത്താൽ വിജയിക്കുകയാണ്. ഈശോ പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. എന്താ ഈശോ പറഞ്ഞത്? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ മക്കളെല്ലാം രണ്ടാമത്തെ പരീക്ഷണത്തിൽ ഈശോ എങ്ങനെയാണ് വിജയിച്ചത്? എന്താണ് പിശാചിനോട് പറഞ്ഞത്? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. സാത്താന് തോന്നി ഇവൻ ചില്ലറക്കാരനല്ല, ഇവനെ വീഴിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സാത്താൻ എന്ത് ചെയ്യുന്നറിയാവോ? വീണ്ടും ചുറ്റിപ്പറ്റി ഈശോയുടെ കൂടെ കൂടി ഈശോയെ വലിയ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വലിയ മല, ഉയർന്ന മല. അവിടെ നിന്നാൽ ഈ ലോകത്തിലെ ഒട്ടുമിക്ക സംഭവങ്ങളും കാണാം, കെട്ടിടങ്ങളൊക്കെ കാണാം. അങ്ങനെ ഒരു ഉയർന്ന മലയിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടുപോയി. ഈശോയും പിശാചിങ്ങളുടെ സാവധാനം ഈ മലയിൽ കയറി. ഈ മലയിൽ കയറി നിന്ന് ഈ ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളും മുഴുവൻ കെട്ടിടങ്ങളും മുഴുവൻ സ്ഥലങ്ങളും ഈശോയെ കാണിച്ചു. ഈശോയെ കാണിച്ചിട്ട് പറഞ്ഞു, നീ സാഷ്ടാംഗം വീണെന്നെ പ്രണമിച്ചാൽ ഈ കാണുന്ന സമ്പത്ത് മുഴുവനും ഞാൻ നിനക്ക് നൽകാമെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ സാഷ്ടാംഗം എന്നെ പ്രണമിച്ചാൽ ഈ കാണുന്ന സമ്പത്ത് മുഴുവനും നിനക്ക് നൽകാമെന്ന് പറഞ്ഞു. അത് ഈ ലോകത്തിൻ്റെ സമ്പത്തും സ്ഥാനമാനങ്ങളും നേടിയെടുക്കുവാനുള്ള പ്രലോഭനമായിരുന്നു ഈശോയ്ക്ക്. എന്തായിരുന്നു? ലോകത്തിൻ്റെ സമ്പത്ത് സ്ഥാനമാനങ്ങൾ എല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോയെ വീണ്ടും പിശാച് പരീക്ഷിച്ചത്. അപ്പോഴും ഈശോ
വളരെ ദേഷ്യം വന്ന് ഈശോയ്ക്ക്. ഈശോ പറഞ്ഞു, സാത്താനേ എന്ന് പറഞ്ഞു, ഒറ്റ പേടിപ്പിരി പേടിപ്പിച്ചു. എന്നിട്ട് ഈശോയെ പറഞ്ഞു, സാത്താനേ ദൂരെ പോവുക, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സാത്താൻ പതുക്കെ വാലുമൊക്കെ മടക്കി സൂത്രത്തിൽ ഈശോയുടെ അടുത്തുനിന്ന് പോവുകയാണ്. മൂന്നാമത് ഈശോ എന്താ വിശ്വാസിനോട് പറഞ്ഞത്? സാത്താനേ ദൂരെ പോവുക, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ട മാത്രയിൽ സാത്താൻ പതുക്കെ പമ്മി പമ്മി ഈശോയെ വിട്ടുപോവുകയാണ്. ഈശോ ഏതൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പരീക്ഷിക്കപ്പെട്ടത്? സുഖലോലുപത, നമുക്കറിയാം കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞത് സാറ് പറഞ്ഞു സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ടാ. രണ്ടാമത് ഈശോ അധികാരത്തിന് വേണ്ടിയിട്ട്, സമ്പത്തിന് വേണ്ടിയിട്ട്, മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എത്ര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? മൂന്ന് കാര്യങ്ങൾക്ക്. ഏതിനൊക്കെ വേണ്ടിയിട്ടാണ്? സുഖലോലുപത, അധികാരം, സമ്പത്ത്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈശോയ്ക്ക് എങ്ങനെയാണ് പ്രലോഭകനായ പിശാചിനെ തോൽപ്പിക്കാൻ സാധിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈശോ 40 ദിവസം പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവവുമായി ഒരു ഗാഢമായ ബന്ധം സ്ഥാപിച്ചത് കൊണ്ടാണ് ഈശോയ്ക്ക് പ്രലോഭകനായ പിശാചിനെ തോൽപ്പിക്കാൻ സാധിച്ച്. ദൈവവചനം പറഞ്ഞ് പിശാചിനെ ആട്ടി ഓടിച്ചു, ദൂരെ പോകുക എന്ന് പറഞ്ഞു. ഇതുപോലെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും വഴി ആത്മബലം നേടിക്കൊണ്ട് ഈശോയ്ക്ക് പ്രലോഭകനായ പിശാചിനെ തോൽപ്പിക്കാൻ സാധിച്ചതുപോലെ നമുക്കും നോമ്പും ഉപവാസവും പ്രാർത്ഥനയും വഴി ആത്മബലം നേടിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങളെ നമുക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. വിശുദ്ധ പത്രോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരേ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് നടക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അലറുന്ന സിംഹത്തെ നിങ്ങൾക്കറിയാവോ? വിശന്ന് കൂട്ടിൽ കിടക്കുമ്പോഴോ സിംഹം എല്ലാം പറഞ്ഞു അലറുന്നത് അല്ലേ, നമുക്ക് പേടിയാകും. അലറിയിട്ട് ഇങ്ങനെ വായെല്ലാം പൊളിച്ചിങ് വരും, അപ്പം നമുക്ക് പേടിയാകും. ഇതുപോലെയാണ് പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരേ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് നടക്കുവാന്നാ പത്രോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിശാച് വളരെ കൗശലക്കാരനാണ്, സാത്താൻ ഒരു സൂത്രക്കാരനാണ്, അവൻ കുടില തന്ത്രക്കാരനാണ്. എന്നാ ഈശോ പിശാചിൻ്റെ കുടില തന്ത്രം എന്നാ നിങ്ങൾക്കറിയാവോ? പിശാച് ഏറ്റവും സുന്ദരമായ രീതിയിലേ വരുവുള്ളൂ കേട്ടോ മക്കളെ. നമ്മളെ നുണ പറയാൻ പ്രേരിപ്പിക്കും, പാവം ചെയ്യാൻ പ്രേരിപ്പിക്കും, ചീത്ത കൂട്ടുകെട്ട് കൂടാൻ പ്രേരിപ്പിക്കും, ചള്ളു സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കും, മൊബൈൽ ഫോണിൽ ടിക്ടോക്ക് അത് പബ്ജി അതുപോലെയുള്ള കളികളൊക്കെ കളിക്കാൻ പ്രേരിപ്പിക്കും, മാതാപിതാക്കളോട് വഴക്ക് കൂടാൻ പ്രേരിപ്പിക്കും, ചീത്ത വാക്കുകൾ പറയാൻ പ്രേരിപ്പിക്കും, ചള്ളു ചള്ളു സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കും. ഇതാ പിശാച് കൗശലക്കാരനാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം ആദ്യ മാതാപിതാക്കളെ വളരെ കൗശലത്തോടു കൂടിയാണ് പിശാച് വീഴിച്ചത് പാമ്പിൻ്റെ രൂപത്തിൽ ചെന്നല്ലേ. പിശാച് വളരെ സൂത്രക്കാരനാ. ഈ സൂത്രക്കാരനായ പിശാച് ആരേ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് നടക്കുവാന്നാ പത്രോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പിശാച് നമ്മളെ ഓരോരുത്തരെയും എപ്പോഴും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുറകെയുണ്ട്. നമ്മളറിയല, കുഞ്ഞുങ്ങളായ നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കിയല്ല ഇത് പിശാചിൻ്റെ തന്ത്രമാണെന്ന്. മാതാപിതാക്കൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയല്ല നമുക്കിത് പിശാചിൻ്റെ പരീക്ഷണമാണെന്ന്. അതുപോലെ അധ്യാപകർ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുകയല്ല പിശാചിൻ്റെ പരീക്ഷണമാണെന്ന്. പക്ഷേ ഈ പിശാച് വളരെ സൂത്രക്കാരനായിട്ട് നമ്മളെ ഓരോരുത്തരെയും പുറകെ പമ്മി പമ്മി നടക്കുകയാണ്. ഈ പ്രലോഭനങ്ങളെല്ലാം അതിജീവിക്കണമെങ്കിൽ നമ്മൾ വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണം. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമ്മളെ ശക്തരാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. എന്താണെന്ന്? ദൈവത്തിൻ്റെ വചനം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമ്മളെ ശക്തരാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ, ദൈവത്തിൻ്റെ വചനം എന്താണ്? ഇതാ നമ്മുടെ വിശുദ്ധ ബൈബിളിലുണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ അല്ലേ. ദൈവം നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ദൈവവചനം. ദൈവം നമ്മളോട് ഓരോ ദിവസവും സംസാരിക്കുന്ന ദൈവവചനത്തിലൂടെയാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട് നമ്മുടെ പിശാചിനെ എങ്ങനെയാണ്, ഈ ദൈവവചനം ഉപയോഗിച്ചാണ് ഈശോ പ്രലോഭകനായ പിശാചിനെ തോൽപ്പിച്ചതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ദൈവവചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു മക്കളായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ വചനം
എന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിക്കണം. നമുക്കറിയാം ഈശോ തൻ്റെ പീഡാനുഭവ വേളയിൽ അല്ലെ ഒറ്റക്കൊടുക്കപ്പെടാൻ പോകുമ്പോൾ ഗെസ്മേൻ തോട്ടത്തിൽ വെച്ച് ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ പറയുകയാണ്, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യമെന്ന്. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ശിഷ്യന്മാരുടെ വിശ്വാസം ചഞ്ചലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. സങ്കീർത്തനം പറയുന്നത്, കർത്താവിൻ്റെ വചനം പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമായിരിക്കണമെന്നാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാ കുട്ടികളും ഒന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ വചനം പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമായിരിക്കണം. പഠിച്ചോ, അത് ഇന്നിപ്പം തന്നെ പഠിക്കണം. കർത്താവിൻ്റെ വചനം പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമായിരിക്കണം. എങ്ങനെയാ കർത്താവിൻ്റെ വചനം പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമായിരിക്കുന്നത്? സാർ അതിന് നല്ലൊരു ഉദാഹരണം പറയാം. മദർ തെരേസയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ഉണ്ടല്ലേ. ആ മദർ തെരേസയെ അറിയാത്തവരാരുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധിയാണെന്ന് പ്രഖ്യാപിച്ച മദർ തെരേസ അല്ലേ. വളരെ വിശുദ്ധിയായ അമ്മയാണ്, നമ്മുടെ സ്വന്തം ഭാരതത്തിൻ്റെ സ്വന്തം അമ്മയാണ് മദർ തെരേസ. ഈ മദർ തെരേസയെ ഒരു വിശുദ്ധിയാക്കി തീർത്തത്, ലോകത്തിൻ്റെ മുഴുവനും അമ്മയാക്കി തീർത്തത് നമ്മുടെ തിരുവചനത്തിലെ ഒരു വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 25:31-40 തിരുവചനങ്ങൾ, അത് നിങ്ങൾക്ക് അറിയാവോ? ആ, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കു വാണ്ടെന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു എന്ന് തുടങ്ങുന്ന വാക്യം, ഇതാണ് മദർ തെരേസയെ വിശുദ്ധിയാക്കി തീർത്ത വചനമാണിത്. എന്നിട്ട് വിശുദ്ധ ബൈബിളിൽ പറയുകയാണ്, വചനത്തിൽ പറയുകയാണ്, നിങ്ങളിത് ഈ ചെറിയവരിൽ ഒരുവിന് ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നതെന്ന് ഈശോ പറഞ്ഞു വെക്കുക. ഇത് മദറിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. അതിനുശേഷം മദർ പറയുകയാണ്, എൻ്റെ ഭവനത്തിലുള്ള അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഈ ലോകത്തിൽ ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ കുഷ്ഠരോഗികളിലും ഓരോ കുഞ്ഞുങ്ങളിലും ഓരോ അനാഥരിലും ഓരോ വൃദ്ധരിലും ഓരോ പാവപ്പെട്ടവരുമെല്ലാം യേശുവിൻ്റെ മുഖം ഞാൻ കാണുന്നുവെന്ന്. അതാ മക്കളെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാകുന്നത്. ഈശോയുടെ വചനം പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമായതാ മദറിൻ്റെ മുൻപിൽ. ഇതാണ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ. ആ വചനമനുസരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിയും വചനം വായിച്ച് ജീവിക്കുന്ന ഓരോ കുഞ്ഞുമക്കളും പാറപ്പുറത്ത് വീട് പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനാണെന്നാണ് പറയുന്നത്. എന്താ പാറപ്പുറത്ത് വീട് പണിയുന്നതിൻ്റെ പ്രത്യേകത? ആ പാറപ്പുറത്ത് വീട് പണിതാൽ എത്ര കാറ്റടിച്ചാലും എത്ര മഴ പെയ്താലും എത്ര വെള്ളപ്പൊക്കമുണ്ടായാലും അതിനൊന്നും സംഭവിക്കുകയില്ലല്ലേ, അത് ഉറച്ചു തന്നെ നിൽക്കും. മണലിൽ വീട് പണിതാലോ അതൊരു കാറ്റടിക്കുമ്പോളോ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോളോ അത് ഒഴുകിപ്പോകും. പക്ഷേ ദൈവവചനമനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മൾ പാറപ്പുറത്ത് വീട് പണിത വിവേകമുള്ള മനുഷ്യനായിത്തീരുമെന്ന് ഈശോ പറഞ്ഞു വെക്കുകയാണ്. നമുക്കറിയാം പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമ്മെ ശക്തരാക്കുന്ന ദൈവത്തിൻ്റെ വചനമാണെന്ന് പഠിച്ചു. അഞ്ഞി പ്രലോഭനങ്ങളെ ഈശോ എങ്ങനെ അതിജീവിച്ചത്? നോമ്പും പ്രാർത്ഥനയും ഉപവാസവും വഴി. നോമ്പും പ്രാർത്ഥനയും വഴി നമ്മൾ ആത്മബലം നേടണം. മാർത്തോമാ നസ്രാണികളെ പാശ്ചാത്യ മിഷണറിമാര് നോമ്പിൻ്റെ സ്നേഹിതർ എന്നാണ് വിളിച്ചിരുന്നത്. നോമ്പ് ആചരിക്കുന്ന കാര്യത്തിൽ മാർത്തോമാ നസ്രാണികൾ വളരെ ഉത്സാഹം കാണിച്ചതായിരുന്നു. നമ്മുടെ സീറോ മലബാർ സഭയിൽ 5 നോമ്പുകളാണുള്ളത്. എത്ര നോമ്പുകളാണുള്ളത്? 5 നോമ്പുകളാണുള്ളത്. 1, 50 നോമ്പ്, ഈശോയുടെ ഉയർപ്പ് തിരുനാളിന് ഒരുക്കമായുള്ള 50 നോമ്പ്, 25 നോമ്പ്, ഈശോയുടെ പിറവി തിരുനാളിന് ഒരുക്കമായുള്ള 25 നോമ്പ്, 15 നോമ്പ്, മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിന് ഒരുക്കമായുള്ള 15 നോമ്പ്, 8 നോമ്പ്, മാതാവിൻ്റെ ജന്മതിരുനാളിന് ഒരുക്കമായുള്ള 8 നോമ്പ്, 3 നോമ്പ്, 50 നോമ്പ് ആരംഭിക്കുന്നതിന് 18 ദിവസം മുമ്പ് ആചരിക്കുന്ന 3 നോമ്പ്. അങ്ങനെ 5 നോമ്പുകൾ സിറോ മലബാർ സഭയിൽ നിലനിൽക്കുന്നു. ഈ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും വഴി നമ്മൾ ഓരോരുത്തരും ആത്മബലം നേടണം. കുഞ്ഞുങ്ങളായ നമ്മൾ ഈ നോമ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഉത്സാഹിക്കണം. ആ ഈശോയോട് കൂടെ ആയിരിക്കണം. ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ വസിക്കൽ എന്നാണ്. നമ്മൾ ഉപവസിക്കുന്നത് ആരോട് കൂടെ വസിക്കലാ? ഈശോയോട് കൂടെ വസിക്കില്ല. നമുക്കറിയാം മരുഭൂമിയിൽ ഈശോ ദൈവത്തോട് കൂടെ വസിച്ചത് കൊണ്ടാ ഈശോയ്ക്ക് പ്രലോഭകനായ പിശാചിനെ തോൽപ്പിക്കാൻ സാധിച്ചത്. അതുപോലെ നമുക്കും ഈശോയോട് കൂടെയായിരുന്ന് നോമ്പും ഉപവാസവും
ദൈവവചനം വായിച്ചും നമുക്ക് പ്രലോഭകനായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന കുഞ്ഞുങ്ങളായി നിങ്ങൾ മാറണം. ഈ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ഈശോ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പരീക്ഷിക്കപ്പെട്ടത് എന്ന് നമ്മൾ പഠിച്ചു. പഠിച്ച കാര്യങ്ങൾ ഒന്നോടി ഓർത്ത് നോക്കിയേ. ഈശോ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പരീക്ഷിക്കപ്പെട്ടത്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? അധികാരം, സമ്പത്ത്, സുഖലോലുപത. ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ പരീക്ഷിക്കപ്പെട്ടത്. ഇത് ഈശോ തിരുവചനത്താലാണ് ഈശോയ്ക്ക് പ്രലോഭകനായ പിശാചിനെ തോൽപ്പിക്കാൻ സാധിച്ചത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രലോഭനങ്ങൾ ഉണ്ടാകും. ഈ പ്രലോഭനങ്ങളെയെല്ലാം നമ്മൾ തിരുവചനത്താൽ അതിജീവിക്കണം. തിരുവചനത്താൽ അതിജീവിക്കണമെങ്കിൽ നമ്മൾ എന്നും തിരുവചനം വായിക്കുന്ന കുഞ്ഞുങ്ങളാകണം. അതുപോലെ നമ്മുടെ സീറോ മലബാർ സഭയിൽ 5 നോമ്പുകളാണുള്ളത്. 50 നോമ്പ്, 25 നോമ്പ്, 15 നോമ്പ്, 8 നോമ്പ്, 3 നോമ്പ്. ഈ നോമ്പുകളെല്ലാം പരമാവധി നമ്മൾ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളായി നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം. നോമ്പെടുത്തുകൊണ്ട് ഈശോയോട് കൂടി ആയിരുന്നുകൊണ്ട് ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ വസിക്കൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ഈശോയോട് കൂടെ വസിക്കലാണ്. ഈശോയോട് കൂടെ വസിച്ചുകൊണ്ട് നമുക്ക് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരാം. നമുക്ക് വഴികാട്ടാൻ ഒരു തിരുവചനമുണ്ട്, അത് നിങ്ങളെല്ലാവരും കാണാതെ പഠിക്കണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. മത്തായി 4:4. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. കാണാതെ പഠിച്ച് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതുപോലെ സാറൊരു ഹോംവർക്ക് നിങ്ങൾക്ക് തരികയാണ്. എല്ലാ ദിവസവും ഒരധ്യായം ബൈബിൾ നിങ്ങൾ വായിക്കണം. തിരുവചനത്തിൽ നിന്ന് ഒരധ്യായം നിങ്ങൾ വായിക്കണം. ഒരധ്യായം വായിച്ചിട്ട് ഒരു വചനം കാണാതെ പഠിക്കുക. ഒരു വചനം കാണാതെ പഠിക്കുക. അത് നിങ്ങളൊരു നോട്ട് ബുക്കിൽ എഴുതുക. ഡേറ്റ് ഇട്ട് ഒരു നോട്ട് ബുക്കിൽ എഴുതുക. അങ്ങനെ ഒരാഴ്ച എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ ക്ലാസ് അധ്യാപകന് ആ വചനം പഠിച്ച ഏഴ് വചനങ്ങൾ ക്ലാസ് അധ്യാപകന് അയച്ചു കൊടുക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? അതുപോലെ നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. ഞാൻ പഠിച്ച വചനം ഉപയോഗിച്ച്, ഞാനൊരു തിരുവചനം എല്ലാ ദിവസവും പഠിക്കുന്നുണ്ട്. ഓരോ ദിവസവും ജീവിതത്തിൽ എന്തെങ്കിലും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, പാപം ചെയ്യാൻ തോന്നുമ്പോൾ നമ്മൾ പഠിച്ച തിരുവചനം ഉപയോഗിച്ച് ആ പ്രലോഭനങ്ങളെ അതിജീവിക്കണം. ഈശോ നോമ്പ് ഉപവാസവും പ്രാർത്ഥനയും വഴി പ്രലോഭനങ്ങളെ അതിജീവിച്ചതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെ നിങ്ങൾ വചനത്തിൻ്റെ ശക്തിയാൽ അതിജീവിക്കണം. നമുക്ക് പ്രാർത്ഥന ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഒന്നോടെ നമുക്ക് കണ്ണുകൾ അടച്ച് കൈകൾ കൂട്ടിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, നോമ്പും ഉപവാസവും പ്രാർത്ഥനയും വഴി പ്രലോഭകനായ പിശാചിനെ തോൽപ്പിക്കാൻ ഈശോയ്ക്ക് സാധിച്ചു എന്ന് ഞങ്ങൾ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കി. നല്ല തമ്പുരാനെ, കുഞ്ഞുങ്ങളായ ഞങ്ങളുടെ ജീവിതത്തിലും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥനയിലൂടെയും വചനത്തിലൂടെയും ത്യാഗപ്രവൃത്തികളിലൂടെയും ഞങ്ങളുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നീ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ഞങ്ങളോട് കൂടെയായിരുന്നുകൊണ്ട് എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങൾ അതിജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ. നമ്മൾ പഠിച്ച കാര്യം സാറ് ഒന്നോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ തിരുവചനത്താലാണ് പ്രലോഭനങ്ങളെ അതിജീവിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ. അങ്ങനെ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി നിങ്ങൾ വളരുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിയായിരിക്കട്ടെ.